சரியா நேர பிடிக்கடா. വണ്ടി ഇങ്ങനെ റേസ് ചെയ്യണേ, കുറച്ചുകൂടെ ത്രോട്ടിലാ കുറക്കാൻ, ക്ലച്ച് ഫുള്ളാ വിടറാ. ഞാൻ പറയണതൊന്ന് അവൻ കാണണ വേറെ എന്താ ചെയ്യേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചാ എനിക്കാണെങ്കിൽ കയ്യൂല്ല, അവന് കാതുമില്ല. അവൻ ഓടിച്ചോളൂ അപ്പാ, ഓടിക്കലടിയത് ഞാൻ വണ്ടി വന്ന് പിടിച്ചെടുക്കാൻ ഞാൻ ചവിട്ടി കൂട്ടും. ഞാൻ ഇന്നലെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കിടന്നിട്ട് ഉറക്ക വന്നില്ല ചെയ്തേട്ടാ. പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ ടോസ് ഇട്ടാ നോക്കി, അപ്പൊ ദേ കിടക്കുന്ന തല, പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങടാ. നന്നായിടാ എഫിയെ, നീ അവനെ ഇങ്ങോട്ട് വിളിച്ചെടി ആ സത്തനെ. രണ്ടും തെറിച്ചാ പോണുട്ടാ, നീ ഉഴുതും മറിക്ക ചവിട്ടി കുഴക്ക എന്താന്ന് വെച്ചാ ചെയ്തടാ. നീ അവനെ എനിക്ക് ശരിയാക്കി തന്നാ മതി. അതിനുള്ള ഞാൻ വന്നങ്ങനെന്ന് അതെനിക്ക് അറിയാന്ന്. നീ ഒരു പിടിയാ പിടിച്ചേ, എന്നത് ഇത് അങ്ങോട്ട് പിടിച്ചേ. പ്രൈസ് ദി ലോർഡ്, ദൈവമേ പ്രൈസ് ദി ലോർഡ്. വിളിച്ച വിളിപ്പുറത്തുള്ള വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും ഞാൻ ഉറക്ക തേടുകയാണ്. ദൈവമേ, കേൾവിയും ശബ്ദവുമില്ലാത്ത ഈ മകന്റെ സിരകളിൽ നീ വേഗത നിറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. വരീതേ, എന്തൊന്നെ എഴുതട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലോ? ഏ, എനിക്കൊരു കുഴപ്പമില്ല. നീ ഇവനു വല്ല കുഴപ്പമുണ്ടാവോ? ഏ, ഇവനോടൊപ്പമുണ്ടാവോ? ഹലോ പോലീസ്, ഹലോ ഹലോ ഹലോ, ഏതവനടാ? ഇയാടെ വീട് എവിടാ? അടിമാലി. എന്താ പേര്? അനുപമ. ആ, അതെ സാറേ. എന്നെ എന്തിനാ രാത്രിയിൽ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എന്താ എന്റെ പേരുള്ള ചാർജ്? വലിയ സാറു വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞല്ലോ. ഓ, അപ്പൊ കുഴപ്പമില്ല, എന്തായാലും നേരെ ഒന്ന് വെളുത്തോട്ടെ. പെശക് കേസാ, ഇതിന് എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ട്. ഞാനും അത് തന്നെ സാറേ ആലോചിച്ചോണ്ടിരിക്കുന്നെ. സാറേ, എന്താ? സാറുമാർക്ക് ആളെ മനസ്സിലായില്ല? അത് നമ്മുടെ ചുംബന സമരത്തിലെ ചേച്ചിയാ. ഇത്തിരി വെള്ളം കിട്ടോ? ഓ, പിന്നെന്താ? താങ്ക്സ്. നോ മെൻഷൻ പ്ലീസ്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ? പിന്നെ സാറേ, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ ഈ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞേക്കുന്നതായിരിക്കും നല്ലത്. നേരം വെളുക്കുന്നു വരെ ഇവിടെ ഇരുന്ന് എന്തേലും പൊല്ലാ പൊപ്പിച്ചാൽ നമുക്ക് കുരിശാവേ. ശരിയാ, ജോസാറിനെ ഞാനൊന്ന് വിളിക്കട്ടെ. എന്താ രമേശ്? സാറേ, ഈ പെങ്കുച്ച് ഇത്തിരി പ്രശ്നക്കാരിയാ. വേറൊന്നും അല്ല, ചുംബന സമരത്തിന്റെ മെയിൻ ആൾക്കാരിൽ ഒരാളാ. അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യാ. നമ്മളിത് പ്രത്യേക ചാർജ് ഒന്നും ഇല്ലാതെ വെച്ചോണ്ടിരുന്നാൽ പണിയാകും സാറേ. താൻ എന്തേലും ചെയ്യടോ. ഓ സാർ, ഒരു സെൽഫി എടുത്തോട്ടെ.
പിന്നെന്താ? അയ്യോ ചിരിച്ചോളൂ ട്ടാ. അയ്യോ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കുട്ടികളാണ് അല്ല. നിങ്ങൾക്ക് ഈ മനസ്സിന് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇസ് കൊടുക്കാല. ഇത് ചുമ്മാ വെറുതെ മടുപ്പ. മോള് സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിക്കാറുണ്ടല്ലേ. ഞാൻ സിനിമ അങ്ങനെ കാണാറില്ല, പക്ഷെ ഇവർക്കൊക്കെ മോളെ നന്നായിട്ട് അറിയാം. ചുംബന സമരത്തിന്റെ സമയത്ത് ടിവിയിലൊക്കെ കണ്ടായിരുന്നു. അല്ല, അന്ന് പത്രത്തിൽ വന്ന ഫോട്ടോയില് കൂടെ ഉണ്ടായിരുന്ന ആള് ഹസ്ബൻഡാ. ഇയാള് അല്ല, ഞാൻ മാരീഡ് അല്ല. അപ്പോ ലവറാ? അല്ല സാറേ, അതാ സമരത്തിന് വന്ന ആരോ, എനിക്ക് ആളെ പോലും ഓർമ്മയില്ല. എന്തുപറ്റി? ഒരു പെണ്ണിന് ഭർത്താവിനെ കാമുകനെ അല്ലാണ്ട് വേറെ ആരെയും ഉമ്മ വെച്ചൂടെ? ഇവിടെ ഇപ്പൊ എന്താ ഭൂമി ഉരുക്കൊണ്ടായോ? ഇല്ലല്ലോ. അത് കലക്കി. അപ്പൊ നമുക്ക് ഇറങ്ങാം. സാറിന് പേടിയായോ? സി ഐ സാർ വിളിച്ചിരുന്നു, കൊണ്ടയാക്കാൻ പറഞ്ഞു. എവിടെ? ഹോസ്റ്റലില്. ഞാൻ വരേല. വനിതാ പോലീസ് വരും. ഞാനും വരാം. വഴിയെ നടന്നു പോയ എന്നെ ഒരു കാര്യമില്ലാണ്ട് വലിച്ച് വണ്ടിയെ കയറ്റി ഇരുത്തിയതാ നിങ്ങളുടെ സി ഐ സാറ്. ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ പോണെങ്കിൽ ആ ആള് തന്നെ വന്ന് എന്നെ കൊണ്ടാക്കേണ്ടി വരും. എങ്ങനെ? സി ഐ ജോസ് കൈതപ്പറമ്പിൽ തന്നെ വന്ന് കൊണ്ടാക്കിയാലേ ഞാൻ പോവൂന്ന്. ഇല്ലെങ്കിൽ നേരം വെളുത്തി ഇവിടെ ഒരു പത്രസമ്മേളനം ഒക്കെ നടത്തിയിട്ടാ ഞാൻ പോവും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്കും ജീവിക്കണമല്ലോ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് പണിയാകും സാറേ. ജോസ് സാറിനെ ഒന്ന് പോയി നേരിട്ട് കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ ശരിയാവില്ല. താനിവിടെ കാണണമെന്ന് ഇല്ലേ? വേണ്ട, താനും പോരെ. നിന്നെ കുറിച്ച് നിന്റെ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. എനിക്കും. നീ ആ പഴയ ജാക്സൺ ആയാൽ മതി, അതാ എനിക്കിഷ്ടം. നീ എന്താ ഒന്ന് മിണ്ടാത്ത്? ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടം പഴയ ജാക്സനെ ആയിരിക്കും. കാണാൻ നല്ല രസമല്ലേ, ചാണകവും വാരി പോത്തിനെ പോലെ പണിയെടുത്ത് നടക്കുന്ന ജാക്സൺ. അത് മറ്റുള്ളവരുടെ ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടമല്ല ജാക്സനെ. I hate you. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ആ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്കും വേറെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതിപ്പോ ഞാൻ പറയണില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നീ ഇപ്പൊ പറയണം. ഇത് മറ്റാരോടും പറയരുത്, കാര്യം നടന്നിട്ടേ മറ്റുള്ളവർ അറിയാവൂ. ഏറ്റു ഉറപ്പ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. കുറച്ച് ദിവസമായിട്ട് ഞാൻ സിനിമാ സംവിധായകരെ കാണാൻ പോയിരിക്കുന്നു. അവരൊന്നും ശരിയല്ല, ഭയങ്കര ചാടകളാ. കുറച്ച് പാടാ, സമയെടുക്കും. എടാ, നിനക്ക് അഭിനയിക്കാൻ അറിയണ്ടേ? അഭിനയൊക്കെ എനിക്കറിയാം. എങ്ങനെ? ഞാൻ സ്കൂളിൽ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടില്ലല്ലേ. പിന്നെ വീട്ടിൽ ഞാൻ സ്ഥിരം അഭിനയിച്ചു നോക്കാറുണ്ട്. നന്നാവുണ്ട്. അല്ലെ, പ്രസാദായിട്ട് ഒരു സംഭാഷണം പറ ഞാൻ അഭിനയിച്ചു കാണിക്കാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, എനിക്കറിയാം നീ നന്നായി അഭിനയിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അഭിനയം പഠിച്ചാലല്ലേ നമുക്കൊരു അവസരം വരുമ്പോ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലേശം കൂടി പഠിക്കാണ്ട്. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഞാനൊരു ഐഡിയ പറയാം. എന്റെ പരിചയത്തിൽ നാടകം നടന്നു, ഞാൻ അയാളെ നിനക്ക് പരിചയപ്പെടുത്തി. അയാളുടെ കൂടെ നിനക്ക് അഭിനയം പഠിക്കുകയും ചെയ്യാം, ബാക്കി സമയം നിനക്ക് വീട്ടിലെ ജോലിയും ചെയ്യാം. ഏയ് അത് നടക്കില്ല, അത് വേണം. രണ്ടും കൂടി ഒന്നും നടക്കില്ലേ നീ. ആ പിന്നെ ചേട്ടാ, സിനിമക്കാരൻ നാടകത്തിനേക്കാൾ നല്ലത് മിമിക്രിയാ. ഞാനിപ്പോ മിമിക്രി പഠിച്ചോണ്ടിരിക്കുകയാ. സിനിമയില് സൂപ്പറായി നിൽക്കുന്ന ജയറാം, കലാഭവ മണി, ദിലീപ് ഒക്കെ മിമിക്രി എന്ന് വന്നല്ലേ. എന്തിനു നമ്മുടെ മമ്മൂട്ടിക്ക് വരെ മിമിക്രി അറിയാലോ. പിന്നെ ആണോ ശരിക്കും കണ്ണ പ്രധാനം, അഭിനയം കണ്ണീന്ന് വരണം. ഇതെങ്ങനെ? നെടുമുടി വേണുവാണെന്ന് തോന്നണം. വയ്യാ, ഓ മടുത്തു. പിന്നെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണിക്കണമെന്നില്ല ഞങ്ങൾക്കും മടുത്ത്. ആ മതി മതി, അടുത്തതാരി? മോഹൻലാലിനെ. മോഹൻലാലും എല്ലാരും മോഹൻലാൽ. അതെ, വ്യത്യസ്തമായിട്ടുള്ള വല്ലതും അറിയോ? ഈ പൊളിറ്റീഷ്യന്മാരറിയോ? അയാളിനറിയില്ല. എടോ, രാഷ്ട്രീയക്കാരുടെ വല്ലതും അറിയോന്ന്? രാഷ്ട്രീയം താല്പര്യമില്ല സാറേ. ആ എന്നാ ഞങ്ങൾക്കും താല്പര്യമില്ല, പോയേ. ചുമ്മാ സമയം കളയാൻ വേണ്ടി. മോഹൻലാലിനെ വ്യത്യസ്തമായിട്ട് കാണിക്കട്ടെ. മോഹൻലാലിന്റെ വ്യത്യസ്തം
ഈ മോഹൻലാലിന്റെ കിരീടം എന്നുള്ള പടത്തില് കത്തിയോണ്ട് കുത്തിയിട്ട് അതൊന്ന് കാണിച്ച് കാണട്ടെ. ആ കാണിക്ക്. അടുക്കരുത്. വേഗം സ്റ്റാൻഡ് വിട്ടോ സാറേ, ഈ മമ്മൂട്ടിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. മമ്മൂട്ടിയുടെ ഫൈറ്റ് താൻ ഇവിടെ നടത്തിയ വേറൊരു ഫൈറ്റ് ഇവിടെ നടക്കും. ഞാനും താനുമായിട്ടും അതിൽ താൻ തോക്കും. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടെ. എടോ, തനിക്ക് ഈ ട്രൂപ്പിൽ ചാൻസ് ഇല്ല. തനിക്ക് മിമിക്രി അറിയില്ല. ഒന്നും കൂടി പഠിച്ചിട്ട് താൻ വേറെ ഏതെങ്കിലും ട്രൂപ്പിൽ പോയി ചേരും. സാറേ, സുഹൃത്തെ, മിമിക്രി ഒരു കലയാണ്. ഏത് രംഗത്തെ പോലെയും ഇവിടെയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം, താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. താങ്കൾ മറ്റെന്തോ ആണ്. അതെന്താ? അതെനിക്കും അറിയില്ല. അതുകൊണ്ട് താങ്കൾ പോയി അതായിട്ട് തിരിച്ചു വരൂ. സാറേ, ഞാൻ താങ്കൾ പോയിട്ട് എത്രയും പെട്ടെന്ന് അതായിട്ട് തിരിച്ചു വരൂ. ഒന്നുകൂടി കാര്യം ശരിയാ. നാടകനടനൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഈ ഹോളോ ബ്രിക്സിൻ്റെ പണിയാ. കൊള്ളാം, നല്ല ബിസിനസ്സാ. ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു നടനാകാൻ പറ്റും. കഴിവുണ്ട്? ഈ സിനിമയിലും സീരിയലിലും കയറാതെ എന്താണ് നാടകത്തിലേക്ക് വരാമെന്ന് വെച്ച്? തൽക്കാലം വേറൊന്നും വർണ്ണിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നാടകമാണ് എനിക്കിഷ്ടം ചെറുപ്പം മുതലേ. പിന്നെ അഭിനയം പഠിക്കാനും. ഓ, അഭിനയക്കളരി. ഞാനിപ്പോൾ മുമ്പത്തെ പോലെ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പ്രസാദിനെ എനിക്കറിയാം. അവൻ്റെ ആളാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ആ, താനൊരു പണി ചെയ്യും. താമരക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പുതിയൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, താൻ അവിടെ പോയി ആ റിഹേഴ്സലൊക്കെ ഒന്ന് കണ്ടുപഠിക്കേ. പിന്നെ ഓടിച്ചെന്ന് അഭിനയിക്കാനൊന്നും നോക്കരുത്. ആദ്യം സംവിധായകൻ്റെ മുമ്പിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി, അതെനിക്കുണ്ട്. തിരക്ക് പിടിക്കുകയേ ചെയ്യരുത്. നിനക്കായി ഒരു സമയം വരുമ്പോൾ നിന്റെ കഴിവ് ഉപയോഗിക്കണം. എന്തേ, അതായിരിക്കും നിന്റെ തുടക്കം. അപ്പം ഞാൻ പോയി രണ്ട് കട്ട അടിക്കട്ടെ. ഓർഡർ ഉണ്ടേ. ഓക്കേ.